Hi friends, welcome back to Prini Creations. This is a top. This is cutting and stitching. This is jeans. This is a simple full sleeve balloon top. Now, this video. Now, this balloon top is a meter. This is a rayon. തുണീനെ മടക്കി കൊടുക്കുമ്പോൾ തുണീന്റെ നല്ല വശം എപ്പോഴും ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം മടക്കാൻ ആദ്യം തന്നെ തുണീന്റെ വീതി രണ്ടായിട്ട് ഒന്ന് മടക്കി കൊടുക്കാം അതിനു ശേഷം അതിന്റെ നീളത്തിനെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക വീതിനെ ആദ്യം രണ്ടായിട്ട് മടക്കിയതിന്റെ ശേഷം ഇതിന്റെ നീളം ഇത് രണ്ടായിട്ട് മടക്കി എടുക്കാം ഇപ്പോ ദാ തുണീനെ നാലായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഇതിന്റെ ലെങ്ത് ഒന്ന് എടുക്കണം എനിക്ക് ഇവിടെ ലെങ്ത് വേണ്ടത് 28 ഇഞ്ച് ആണ് Length 28 ആണ് വേണ്ടത് അതിന്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 29/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ 29/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് വേണ്ടത് നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് ഇത് ഈ ഫോൾഡഡ് സൈഡ് ആണ് ഈ ഫോൾഡഡ് സൈഡിൽ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യണം 2 ഇഞ്ച് താഴെ വരെ 2 ഇഞ്ച് മാർക്ക് ചെയ്തു കൊടുക്കണം നമ്മള് ലെങ്ത് മാർക്ക് ചെയ്ത് അതുവരെ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചെടുക്കാം ഇപ്പോ ദാ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടുന്ന് താഴെ വരെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ ഈ ലൈൻ ഇന്ന് വരച്ചു കൊടുത്ത ഈ 2 ഇഞ്ച് കൂട്ടാതെയാണ് മാർക്ക് ചെയ്യേണ്ടത് ഇനി ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ 6/2 ഇഞ്ച് ആണ് അത് ഈ പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മൾ 6/2 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡർ മാർക്ക് ചെയ്തു താഴേക്ക് ആം ഹോള് 6/2 ഇഞ്ച് മാർക്ക് ചെയ്യാം ഇനി ചെസ്റ്റിൻ്റെ അളവാണ് ചെസ്റ്റിൻ്റെ അളവ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ അത് ഇവിടെ നിന്നാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എനിക്കിവിടെ ചെസ്റ്റ് എടുത്തു കൊടുക്കേണ്ടത് 34 ഇഞ്ചാണ് 34 ഇഞ്ചിനെ 4 ഭാഗിക്കുമ്പോൾ 8.5 അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 10 ഇഞ്ചിന് അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത് 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് എടുക്കേണ്ടത് വേസ്റ്റ് ലെങ്ത് ആണ് വേസ്റ്റ് ലെങ്ത് 14 ഇഞ്ച് ഇനി വേസ്റ്റ് വിഡ്ത്ത് വേസ്റ്റ് വിഡ്ത്ത് 30 ആണ് അതിനെ 4 ഭാഗിക്കുമ്പോൾ 7.5 അതിൻ്റെ കൂടെ 1/2 തയ്യൽ തുമ്പും ചേർത്ത് 9 ഇഞ്ച് ഞാനിവിടെ എടുത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതൊന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് വയ്ക്കാം ഈ പോയിന്റിലിരുന്ന് താഴേക്ക് നമുക്ക് മാർക്ക് ചെയ്യാം താഴെ നമുക്ക് എത്ര വീതി വേണം അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ദാ അതിങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഒരു 3 ഇഞ്ച് മുകളിലേക്ക് 3 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് റൗണ്ട് ഷേപ്പിൽ ഷേപ്പ് ചെയ്തെടുക്കാം ഇപ്പോൾ അതങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമ്മളിവിടെ ആം ഹോൾ കർവ് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കോർണറിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ആം ഹോൾ കർവ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം ബാക്ക് ആം ഹോളാണ് കർവ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു 1/4 ഇഞ്ച് അപ്പുറത്തേക്ക് മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ടിൽ ആം ഹോളും ഇങ്ങനെ കർവ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മാർക്ക് ഇനി നമുക്കിത് കട്ട് ചെയ്യാം ഇപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് ഇതാ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇവിടെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അത് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം ഇതിലിപ്പോൾ നമ്മൾ ടോപ്പ് കട്ട് ചെയ്തു അതിൻ്റെ ബാക്കി വരുന്ന തുണി ഇതെങ്ങനെയാണുള്ളത് ഇതിലിപ്പോൾ ഞാനൊരു ഫുൾ സ്ലീവാണ് കട്ട് ചെയ്യാൻ വിചാരിക്കുന്നത് അപ്പം ആദ്യം നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്യണം ഈ രണ്ട് പീസും ഒന്ന് ജോയിൻ ചെയ്യണം അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ കൂടെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ അതായത് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് രണ്ടായിട്ട് മടക്കി കൊടുക്കാം ഇപ്പോൾ അതാ നമ്മളിങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇതാണ് അപ്പം ഇനി ആദ്യം തന്നെ നമുക്കിതിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം
ഞാൻ ഇവിടെ ലെങ്ത്ത് എടുത്ത് കൊടുക്കുന്നത് 19 ഇഞ്ചാണ്. 19 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 20 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 20 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുകൾ ഭാഗത്ത് 9 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമ്മളിവിടെ മാർക്ക് ചെയ്യുമ്പോൾ ഈ സ്റ്റിച്ച് ചെയ്ത ഈ 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഇവിടെ 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് താഴേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്നും ഇങ്ങനെ വരച്ചതിന് ശേഷം നമുക്ക് കൈയൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് എളുപ്പത്തിൽ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ചെടുക്കുന്നത്. അപ്പം ഇതിൻ്റെ ലെങ്ത്ത് 10 ഇഞ്ച്. അപ്പോൾ ഇതിൻ്റെ മിഡിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം ഇതിങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ സ്ലീവ് കൂടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴെ ഞാനിവിടെ ഒരു 4 ഇഞ്ച് പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ സ്ലീവ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം 1/4 ഇഞ്ച് താഴത്തേക്ക് ഫ്രണ്ടിലെ സ്ലീവ് ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്യാം. കുഴിച്ച് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യണം. നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ ഇവിടെ എടുക്കുന്നത് 5.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ചേർത്ത് 6.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. ഈ 6.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് മുതൽ ഈ 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ. അപ്പോൾ ആ ലൈനിന്ന് ഫസ്റ്റ് മുതൽ ഈ 6.5 ഇഞ്ച് ഇപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തു. നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ചേർത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുവരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് ഫ്രണ്ടിലെ നെക്കാണ് ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതേമാതിരി തന്നെ ബാക്കിലെ പീസിലും ബാക്കിൻ്റെ നെക്ക് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ചേർത്ത് അതും ഇതേമാതിരി അതുവരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മളിത് ഈ മാർക്ക് ചെയ്ത് ഇതുവരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇങ്ങനെയാണ് ഇത് കിട്ടുക. ഈ 2 ഇഞ്ച് ഇങ്ങനെ ഉണ്ടാവും. ഇതിനെ നമുക്ക് സെൻ്ററായിട്ടൊന്ന് വെച്ച് കൊടുക്കണം. ഇതിങ്ങനെയൊന്ന് വെച്ചിട്ട് ഇതിങ്ങനെയൊന്ന് വെച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒന്ന് അയൺ ബോക്സ് വെച്ച് ഒന്ന് അയൺ ചെയ്തെടുത്താലും മതി. പിന്നെ ഇതിനെ നമുക്കൊന്ന് പ്രത്യേകം തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഫ്രില്ല് മാതിരി കിട്ടും. ഇനി നമുക്ക് വേണ്ടത് നെക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. നെക്ക് ഞാൻ ഇതിലല്ല മാർക്ക് ചെയ്യുന്നത്. ഞാൻ അതിന് വേണ്ടി 2 പീസ് തുണി വേറെ കളറിൽ, ഈ തുണിയിൽ നമുക്ക് 1.5 മീറ്ററിൽ തുണി കിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ അതിനോട് മാച്ച് ചെയ്യുന്ന മാതിരി വേറെ 2 പീസ് എടുത്തിട്ടുണ്ട്. ഇതിലാണ് നെക്ക് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതാ ഇതിവിടെ ഈ പീസ് തുണി 2 ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 3 ഇഞ്ച്. നെക്കിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ച്. ഇവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇത് ബോക്സായിട്ടൊന്ന് വരയ്ക്കാം. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ നെക്ക് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് ഇപ്പുറത്തേക്ക് തിരിച്ച് വെച്ചിട്ട് ആ മാർക്ക് ഇപ്പുറത്തേക്ക് വരുന്ന മാതിരി കറക്റ്റായിട്ടൊന്ന് തിരിച്ച് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നെക്കിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്കിത് അതിൽ വെച്ചതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ നല്ല വശത്താണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഈ പീസ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് പിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഇത് അങ്ങനെ പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത ഈ മാർക്ക് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ നെക്കിനെ ചുറ്റും നമുക്ക് ചെറിയ ചെറിയ കട്ട് കൊടുക്കാം. അപ്പോൾ അതായത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തുണി നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അത് കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നമുക്കൊന്ന് എല്ലാം തയ്ച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഹെമ്മിങ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഇങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ. ഇപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇപ്പുറത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇവിടുന്ന് മുതൽ ഫുള്ളായിട്ടൊന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് ഫ്രണ്ടും ബാക്കും ഇതേമാതിരി ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ രണ്ട് നല്ല വശം ചേർത്ത് വയ്ക്കുക. അങ്ങനെ വെച്ചതിൻ്റെ ശേഷം ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി രണ്ട് ഷോൾഡറും ഒന്നിച്ചിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ നെക്ക് സ്റ്റിച്ച് ചെയ്ത ഈ തുണി ഇപ്പുറത്തേക്ക് വെച്ചതിൻ്റെ ശേഷം ഇങ്ങനെ വെച്ച് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. രണ്ടും കറക്റ്റ് ഒപ്പം വെച്ചതിൻ്റെ ശേഷം ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് ഫുള്ളായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതപ്പുറത്തേക്ക് തിരിച്ചിടുമ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാവുക. നമുക്കിതൊന്ന് മടക്കി വെച്ചിട്ടൊന്ന് തയ്ച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒന്ന് ഹെമ്മിങ് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് നെക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്യുക. ഹെമ്മിങ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ വൃത്തി ഉണ്ടാവുക. ഇനി ഇത് സ്ലീവ് ജോയിൻ ചെയ്യണം. അതിന് സ്ലീവിൻ്റെ താഴെ ആദ്യം തന്നെ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിൻ്റെ മിഡിലിൽ ഈ ഷോൾഡർ ജോയിൻ ചെയ്ത ഈ ഭാഗവും ഇതിൻ്റെ മിഡിലും ചേർത്ത് വെച്ച് ഇവിടുന്ന് ഇങ്ങോട്ടും അതേമാതിരി തന്നെ വീണ്ടും ഇവിടുന്ന് ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ സ്ലീവ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊന്ന് കൂട്ടിയടിക്കുക, അതേമാതിരി താഴെയൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തു, അതേമാതിരി താഴെയും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. താഴെ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമുക്ക് ഫ്രണ്ടിലും ഇങ്ങനെ ഒരു ഫ്രിൽസ് മാതിരി വരും, അതേമാതിരി ബാക്ക് സൈഡിലും ഇങ്ങനെ ഒരു ഫ്രിൽസ്, ഇത് രണ്ട് ഫ്രില്ലിങ്ങനെ വരും. ഇത് ജീൻസിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പാണിത്. പിന്നെ ഫ്രണ്ടിൽ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഷോ ബട്ടൺ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. കൈകൊണ്ട് തയ്ച്ചു കൊടുത്താൽ മതി ഇവിടെ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേമാതിരി തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.